നമസ്കാരം മലയാളി വാർത്താ പ്രസിലേക്ക് സ്വാഗതം തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതിലുള്ള പ്രതിഷേധം അമേരിക്കയെ ഔദ്യോഗികമായി അറിയിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇമ്രാൻഖാന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒരു വിദേശ രാജ്യം തന്നെ പുറത്താക്കാൻ ശ്രമിച്ചുവെന്ന് അമേരിക്കയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന്റെ ആരോപണം റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് പാശ്ചാത്യ രാജ്യം തനിക്കെതിരെ തിരിഞ്ഞതെന്നായിരുന്നു ഇമ്രാൻ പറഞ്ഞത് അമേരിക്കൻ എംബസിയെ ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്ലാമാബാദിലെ അമേരിക്കൻ എംബസി തയ്യാറായിട്ടില്ല ആരോപണം നേരത്തെ അമേരിക്ക തള്ളിയിരുന്നു ഇമ്രാന്റെ തെഹ്രീഖെ ഇൻസാഫ് പാർട്ടി നേതാക്കൾ അമേരിക്കയ്ക്കെതിരെ പേഷാവറിൽ പ്രകടനവും നടത്തി കറാച്ചിയിൽ നടന്ന പ്രകടനത്തിൽ അഞ്ഞൂറോളം പേർ പങ്കെടുത്തു എന്നാണ് വിവരം പലയിടങ്ങളിൽ അമേരിക്കൻ പതാക കത്തിച്ചു നാളെയാണ് പാകിസ്ഥാനിൽ അവിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത് രണ്ട് ഘടക കക്ഷികൾ പിന്തുണ പിൻവലിച്ചതോടെ ഇമ്രാൻ സർക്കാർ ഫലത്തിൽ ന്യൂനപക്ഷമാണ് തന്റെ ജീവൻ അപകടത്തിലാണെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ പറയുന്നുണ്ട് അവിശ്വാസ പ്രമേയത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് വിശ്വസനീയമായ ഇടത്തുനിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ താൻ ഭയക്കുന്നില്ലെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു സ്വതന്ത്രവും ജനാധിപത്യപരമായ പാകിസ്ഥാനു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു ഞായറാഴ്ചയാണ് ദേശീയ അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നത് സൈന്യം മൂന്നവസരങ്ങളാണ് തനിക്ക് തന്നിരിക്കുന്നത് ഒന്ന് അവിശ്വാസ വോട്ട് നേരത്തെയുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മാത്രമല്ല വിദേശ കൈകളിൽ കളിക്കുന്ന പ്രതിപക്ഷം തന്റെ സ്വഭാവ ഹത്യ നടത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൻറെ ജീവനും അപകടത്തിലാണെന്ന് ഞാൻ എന്റെ രാജ്യത്തെ അറിയിക്കട്ടെ എന്റെ സ്വഭാവ ഹത്യക്കും അവർ പദ്ധതിയിടുന്നുണ്ട് എന്റെ മാത്രമല്ല എൻറെ ഭാര്യയുടേത് കൂടി അറുപത്തി ഒമ്പതുകാരനായി ഇമ്രാൻഖാൻ വ്യക്തമാക്കി പ്രതിപക്ഷം തനിക്ക് എന്ത് ഓപ്ഷനുകളാണ് നൽകിയതെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ഷെഹ്മാസ് ഷെരീഫിനെ പോലുള്ളവരോട് സംസാരിക്കണമെന്ന് താൻ കരുതുന്നില്ലെന്ന് ഖാൻ പറഞ്ഞു നമ്മൾ അതിജീവിക്കുകയാണെങ്കിൽ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എനിക്ക് കേവല ഭൂരിപക്ഷം നൽകാൻ ഞാൻ എന്റെ രാജ്യത്തോട് അഭ്യർത്ഥിക്കും എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത് മാർച്ച് മുപ്പത്തിയൊന്നിന് രാജ്യത്തെ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ ഒരു വിദേശ രാജ്യം തൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമല്ല അവിശ്വാസ വോട്ടെടുപ്പിലൂടെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഖാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു തൻ്റെ സ്വതന്ത്ര വിദേശ നയത്തെ വിദേശ രാജ്യം എതിർത്തതായും ഖാൻ പറഞ്ഞതായി എ ആർ വൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഭരണമാറ്റം ആവശ്യപ്പെടുക മാത്രമല്ല പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് തന്നെ പുറത്താക്കണമെന്ന് വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ ഞായറാഴ്ചത്തെ അവിശ്വാസ പ്രമേയത്തിന് മുന്നോടിയായി ഇമ്രാൻഖാനെ വധിക്കാനുള്ള ഗൂഢാലോചന രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി ഫവാദ് ചൌധരി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇമ്രാൻഖാനും അങ്ങനെയൊരു ഭയം മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് Malayali Warta Plus like share and subscribe